നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു മസ്ക് മെലൺ ജ്യൂസാണ് കാണിക്കുന്നത്. അപ്പം ചൂടത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് ഇത്. ധാരാളം വാട്ടർ കണ്ടൻറ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഡീഹൈഡ്രേഷനൊക്കെ ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയതുകൊണ്ട് ഇമ്മ്യൂണിറ്റിയൊക്കെ കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ മെലൺ. അപ്പോൾ ഇത് പല വെറൈറ്റിയിൽ നമുക്ക് കിട്ടും. മസ്ക് മെലൺ, അതുപോലെ റോക്ക് മെലൺ, അങ്ങനെ പല പേരിൽ നമുക്ക് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലെ നല്ല മധുരമുള്ള ടൈപ്പ്, നല്ല പഴുത്ത മെലൺ നമുക്ക് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇതുപോലെയുള്ള ഒരു ഹാഫ് പോർഷനാണ് ഞാൻ എടുത്തേക്കുന്നത്. മുഴുവനായിട്ടാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ പകുതി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുമായിരുന്നു ചെയ്ത്. അപ്പം പകുതി ഭാഗം കൊണ്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതെടുത്ത് നമ്മൾ പുറം ഭാഗം, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ പുറം ഭാഗം ഒന്ന് കഴുകിയിട്ടൊക്കെ വേണം എടുക്കാൻ. അപ്പം പുറത്തൊക്കെ ഈ കടയിലൊക്കെ ചുമ്മാതെ ഇരിക്കുമല്ലേ, അപ്പോൾ അതിനകത്ത് പല അഴുക്കൊക്കെ കാണാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറം ഭാഗം ഒന്ന് കഴിയതിന് ശേഷം, തൊലി റിമൂവ് ചെയ്തതിന് ശേഷം അതിനകത്ത് സീഡ്സ് കാണും. അപ്പോൾ അതെല്ലാം കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മസ്ക് മെലൺ ആണിത്. അപ്പോൾ ഇത് ഇതുപോലെ മിക്സിയുടെ ജാറിനകത്തോട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് മധുരത്തിന് ഇട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഒരു ഇത്തിരി കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ്. ഇത്തിരി വെള്ളവും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളത്തിന് പകരം പാൽ ഉപയോഗിച്ചും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളമാണ്, തണുത്ത വെള്ളമാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ലപോലെ അരച്ചതിന് ശേഷം ഏത് ഗ്ലാസ്സിലാണ് സെർവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കുറച്ച് ബേസിൽ സീഡ്സ് ഞാൻ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്, ഇതൊക്കെ ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇടുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇതും കൂടി സോക്ക് ചെയ്തതിന് ശേഷം, ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിയ സീഡ്സ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി, ബേസിൽ സീഡ്സോ ചിയ സീഡ്സോ. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ തണുപ്പിന് വേണ്ടി, കൂടുതൽ തണുപ്പിന് വേണ്ടി നമുക്ക് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഐസ് ക്യൂബ്സും ഇട്ട് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യാം. അപ്പോൾ ചൂടിന് നല്ല ഒരു അടിപൊളി ഡ്രിങ്കാണിത്. അപ്പോൾ സാധാരണ കട്ട് ചെയ്ത് നമുക്ക് സാധാരണ കഴിക്കാവുന്ന ഒന്നാണ് ഈ സ്വീറ്റ് മെലൺ, മസ്ക് മെലൺ, റോക്ക് മെലൺ, ഈ ടൈപ്പൊക്കെ. നമ്മൾ ഏത് ടൈപ്പ് ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കിയാലും അത് ഉടൻ തന്നെ സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ കുറച്ച് നേരം ഇത് അടിച്ചു വെച്ചതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കയ്പ്പ് രസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ജ്യൂസ് ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കിയാലും ഉടൻ തന്നെ സേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.